കുക്രനിൽ നിന്നും എത്താൻ കഴിഞ്ഞുവെന്ന് ആശ്വസിക്കുമ്പോഴും സുഹൃത്തുക്കൾ അവിടെ അകപ്പെട്ടു പോയതിന്റെ വേദനയിലാണ് തിരുവനന്തപുരം വട്ടിയൂർക്കാവ് സ്വദേശിയായ കൃപാശ്യം. മെഡിക്കൽ പഠനം പാതിവഴിയിലാണ്. പരീക്ഷകളടക്കം പടിവാതിൽക്കൽ നിൽപ്പുണ്ട്. അതുകൊണ്ട് തന്നെ ഭാവിയെ പറ്റിയടക്കം ആശങ്കയുണ്ട്. നാട്ടിലേക്ക് മടങ്ങി വരാൻ കൊതിക്കുമ്പോഴും വിദ്യാർത്ഥികളെ ഈ ആശങ്ക അലട്ടുന്നുണ്ട് എന്നും കൃപ കേരള കൗമുദിയോട് പറഞ്ഞു. ലാസ്റ്റ് ഞാൻ ഇപ്പൊ കുറച്ച് രാവിലെ വിളിച്ചിരുന്നു. അപ്പം ഇന്ന് യാത്ര ചെയ്യാനിരുന്ന ഫ്രണ്ട്സാണ് വിളിച്ചത്, ഇങ്ങോട്ട് നാട്ടിലേക്ക് വരാനായിട്ട് ഇരുന്നവര്. അപ്പം അവര് എയർപോർട്ടിലേക്ക് പോകുന്ന വഴിയാണ് ഈ സംഭവം നടന്നത്. കുറച്ച് എന്തോ എക്സ്പ്ലോഷൻസ് ഒക്കെ നടന്നെന്നാണ് കേട്ടത്. അപ്പോഴത്തേക്കും അവര് എയർപോർട്ടിൽ നിന്ന് അവരെ തിരിച്ച് ഹോസ്റ്റലിലേക്ക് തന്നെ കൊണ്ടുവന്നു. അവര് പോകണ്ടെന്ന് പറഞ്ഞു. അങ്ങോട്ട് എയർപോർട്ടൊക്കെ അടച്ചിട്ടു എന്നാണ് കേട്ടത്. അതുകൊണ്ട് തന്നെ തിരിച്ചു വന്നു അവര്. പിന്നെ എയർപോർട്ടിൽ ഓൾറെഡി ഇരുന്ന ഫ്രണ്ട്സ് അവരെ അവിടെ നിന്ന് ഇറക്കി വിട്ടു, ഇവാക്യുവേറ്റ് ചെയ്തു എന്നാണ് കേട്ടത്. ഉക്രൈനിലെ സുമി സ്റ്റേറ്റ് സർവകലാശാലയിൽ മെഡിക്കൽ വിദ്യാർത്ഥിയാണ് കൃപ. 5 ദിവസം മുൻപാണ് നാട്ടിലേക്ക് തിരിച്ചെത്തിയത്. ഉക്രൈനിലെ സ്ഥിതിഗതികൾ വഷളായപ്പോൾ രക്ഷകർത്താക്കൾ നാട്ടിലേക്ക് മടങ്ങാൻ പറയുകയായിരുന്നു. നാട്ടിലേക്ക് തിരിക്കുമ്പോഴും ഒരു യുദ്ധം പ്രതീക്ഷിച്ചിരുന്നില്ല എന്ന് കൃപ പറഞ്ഞു. നീ വെറുതെയാ വീട്ടിൽ പോകുന്നതെന്ന് സുഹൃത്തുക്കളെല്ലാം പറഞ്ഞു. ഞാൻ അവിടെ നിന്നും തിരിക്കുമ്പോൾ പ്രശ്നങ്ങളൊന്നുമില്ലായിരുന്നു. ഞാൻ വന്ന സമയത്തൊന്നും അവിടെ ഒരു പ്രശ്നമില്ലായിരുന്നു. ജസ്റ്റ് ഇങ്ങനെ പറഞ്ഞ് കേൾവി മാത്രമേ ഉള്ളൂ. ഞങ്ങൾക്ക് കാണാനായിട്ടൊന്നും പുറത്തൊന്നും ഒരു പ്രശ്നമില്ലായിരുന്നു. എല്ലാം പീസ്ഫുൾ ആയിട്ടാണ് കിടന്നതൊക്കെ. അതുകൊണ്ട് തന്നെ അധികം പേരൊന്നും ആ സമയത്ത് തിരിച്ചു വന്നതൊന്നുമില്ല. എല്ലാം സോൾവ് ആവുമെന്ന് വിചാരിച്ചാണ് ഇരുന്നത്. വിവിധ രാജ്യങ്ങളിലെ വിദ്യാർത്ഥികൾ സർവകലാശാലയിൽ പഠിക്കുന്നുണ്ട്. അധ്യാപകർ ഉക്രൈനികളാണ്. എന്നാൽ രാജ്യാന്തര ആഭ്യന്തര കാര്യങ്ങളെപ്പറ്റി അവർ യാതൊന്നും ഞങ്ങളോട് സംസാരിച്ചിരുന്നില്ല. വളരെ സമാധാനപരമായ അന്തരീക്ഷമാണ് കഴിഞ്ഞ 2 വർഷവും ഉക്രൈനിൽ ഉണ്ടായിരുന്നത്. വിദേശികളായ ഞങ്ങളോടെല്ലാം നല്ല രീതിയിലാണ് അവരൊക്കെ ഇടപെട്ടത്. ഉക്രൈനും റഷ്യയുമായുള്ള വിഷയങ്ങളെപ്പറ്റി അറിയാമായിരുന്നുവെങ്കിലും ഇത്തരമൊരു അപകടം വിദ്യാർത്ഥികൾ ആരും പ്രതീക്ഷിച്ചിരുന്നില്ല. ഉക്രൈനിലുള്ള സുഹൃത്തുക്കളെയെല്ലാം ഫോൺ വഴി ബന്ധപ്പെടുന്നുണ്ട്. ആശങ്കയോടെയാണ് പലരും സംസാരിക്കുന്നത്. എന്തു ചെയ്യണമെന്ന് അവർക്കാർക്കും അറിയില്ല. നാട്ടിലുള്ള അവരുടെ ബന്ധുക്കളെല്ലാം വിഷമത്തിലാണ്. എങ്ങനെയെങ്കിലും ഇന്ത്യയിലേക്ക് മടങ്ങിയെത്താനാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. ഇന്നലെ അതിനുള്ള ശ്രമം നടത്തിയെങ്കിലും വിജയിച്ചില്ല എന്നും കൃപ പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.